കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സംസ്ഥാന സർക്കാർ ധൂർത്ത് തുടരുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ധൂർത്തും അഴിമതിയും സർക്കാരിന്റെ മുഖമുദ്രയായി മാറി. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കെ ഫോൺ ഉദ്ഘാടനത്തിന് വേണ്ടി സർക്കാർ 4.35 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു. അതേസമയം വന്യമൃഗാക്രമണം തടയാൻ വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്നും ഇതിനായി പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരണമെന്നും സതീശൻ അറിയിച്ചു. പുൽപ്പള്ളി ബാങ്ക് തട്ടിപ്പ് പാർട്ടി അന്വേഷിക്കുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, അഖിൽ, ഈ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കൽ കേന്ദ്രത്തിന് സംസ്ഥാനം കത്തയച്ചതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്താണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണം എന്ന് വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്? രജനി, സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന സർക്കാരിന്റെ വായ്പാ പരിധിയിൽ ആ കേന്ദ്രത്തിന്റെ ഇടപെടലാണ്. കഴിഞ്ഞ ദിവസം ആ മുഖ്യമന്ത്രി ആ പ്രതിപക്ഷം ഒന്നും മിണ്ടുന്നില്ല എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് മറുപടിയുമായാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് രംഗത്തെത്തിയത്. അദ്ദേഹം പറയുന്നത് കേന്ദ്രത്തിൽ നിരവധിയായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളുണ്ട്, ലക്ഷങ്ങൾ മുടക്കിയ പ്രതിനിധികളുണ്ട്. അവരൊന്നും ഒരു അക്ഷരം മിണ്ടാതിരിക്കുമ്പോൾ പ്രതിപക്ഷം എന്തിനാണ് മിണ്ടുന്നതെന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. സാമ്പത്തികമായി സംസ്ഥാന സർക്കാർ ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണം സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തും അഴിമതിയുമാണെന്നാണ് ആ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത്. അതിനെ ഉദാഹരണമായി പറയുന്നത് 2 ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞ കേരളത്തിന്റെ കെ ഫോൺ പദ്ധതി വീണ്ടും ഉദ്ഘാടനത്തിന് വേണ്ടി 4.35 കോടി രൂപ സംസ്ഥാന സർക്കാർ വീണ്ടും വകയിരുത്തിയിരിക്കുകയാണ്. നിയമസഭയ്ക്കകത്ത് ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന ഉദ്ഘാടനത്തിന് എന്തിനാണ് ഇത്രയും അധികം തുക എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ധൂർത്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നും പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുന്നത് ഈ വയനാട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ള ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ആളുടെ മരണത്തിനിടയായ സംഭവം പാർട്ടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ പാർട്ടി ആ കാര്യങ്ങൾ പരിശോധിക്കും. അതിനുവേണ്ടി ഒരു പാർട്ടി ഉപസമിതി തന്നെ തീരുമാനിച്ചു എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്ത ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കേരളത്തിന്റെ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു അടിയന്തരമായി ഒരു നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടണം. ആ നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടി ഒരു പുതിയ നിയമ ഭേദഗതി വരുത്തിക്കൊണ്ട് അതിൽ ആ നിയമസഭാ സമ്മേളനം പാസാക്കി കേന്ദ്രത്തെ സമീപിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നൊരാവശ്യം കൂടി ഇന്ന് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തിനെതിരെയുള്ള വലിയ ആരോപണങ്ങളുമായിട്ട് തന്നെയാണ് ഇന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് സമരങ്ങളടക്കം ചർച്ച ചെയ്യുമെന്നുള്ള കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. കാരണം ഈ വന്യജീവി സംസ്ഥാന പദ്ധതിയായി നടപ്പിലാക്കുന്ന തീരദേശ കൈവിനായും സ്വിറ്റ്സർലാൻഡ് പോലെ തറക്കല്ലിടുന്നുണ്ട്. അത് ആരോടും ചോദിക്കാതെയാണ് ഇത്തരത്തിലുള്ള തറക്കല്ലുകൾ ഇടുന്നത്. ഇത് പഠിക്കുന്നതിലേക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ചേർന്ന യു ഡി എഫിന്റെ യോഗം ഒരു ഉപസമിതിയും ഉന്നയിച്ചിട്ടുണ്ട്. ഷിഗു ബേബി ജോണും അതുപോലെ തന്നെ സി പി ജോൺ, മോൻസ് ജോസഫ്, വിൽസൺ, പ്രതാപൻ എം പി എന്നിങ്ങനെ അടങ്ങുന്ന ഒരു ഉപസമിതി നിയമിച്ചിട്ടുണ്ട്. ആ പഠനം പൂർത്തീകരിച്ചതിനു ശേഷമായിരിക്കും ആ കാര്യത്തിലുള്ള സമരം ഏത് കാര്യത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതാണ് ഇപ്പോൾ നേതാവ് പറയുന്നത്. മുഖ്യമന്ത്രി ഈ വായ്പാ പരിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അജ്ഞതനാണെന്നും ആ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടുമാണെന്ന് ബി ജെ പിയെയും ആ പ്രതിപക്ഷത്തെയും ഒരുപോലെ ഒരു കൂട്ടിൽ കെട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി തയ്യാറാകുന്നതെന്നും ബി ജെ പിയുമായി മുഖ്യമന്ത്രിയാണ് ഏറ്റവും കൂടുതൽ സന്ധി ചെയ്തിട്ടുള്ളതെന്നും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുന്നതെന്നും വി ഡി സതീശൻ പറയുന്നുണ്ട്. അങ്ങനെ വലിയ ആരോപണങ്ങളുമായിട്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. ധൂർത്തിന് കാരണം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ ധൂർത്ത് തന്നെയാണെന്നാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അഖിൽ പാലോട്ട് മഠമാണ് വിശദാംശങ്ങൾ നൽകിയത്.